പ്രിയ കൂട്ടുകാരെ ദ കിഡ്സ് എജു സോണിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നവംബർ പതിനാല് ശിശുദിനമാണല്ലോ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ശിശുദിനമായി ആഘോഷിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ശിശുദിനവുമായി ബന്ധപ്പെട്ട ചില ചോദ്യോത്തരങ്ങളാണ് കൊടുത്തിരിക്കുന്നത് കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്താൽ മാത്രമേ ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തുകയുള്ളൂ അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യണേ കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും വേണം അപ്പോൾ നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം കുട്ടികളോടുള്ള സവിശേഷമായ എന്തായിരുന്നു ചാച്ചാജി നെഹ്റു എന്ന കുടുംബ പേര് ഉണ്ടായത് എങ്ങനെ കനാൽ എന്ന അർത്ഥം വരുന്ന നെഹർ എന്ന വാക്കിൽ നിന്നും ജവഹർ എന്ന പദത്തിന്റെ അർത്ഥം എന്ത് നെഹ്റുവിനെ കുറിച്ച് മലയാളിയായ എമ്മൊ മത്തായി എഴുതിയ പുസ്തകം ഏറെ വിവാദങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു ഏതാണ് ആ പുസ്തകം ഓഫ് ദ നെഹ്റു ഏജ് നെഹ്റു തന്റെ ആത്മകഥയായ ആ ഓട്ടോബയോഗ്രഫി കമലയ്ക്ക് നെഹ്റുവിന്റെ നെഹ്റുവിന്റെ ജന്മദിനം എന്ന് നവംബർ മാതാപിതാക്കൾ ആരെല്ലാം സ്വരൂപ് റാണി മോത്തിലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിന്റെ ഭാര്യയുടെ പേര് കമല കൗൾ നെഹ്റുവിന്റെ കുടുംബ വീടിന്റെ പേര് എന്തായിരുന്നു ആനന്ദഭവനം ഇന്ത്യയിൽ ശിശുദിനമായി ആഘോഷിക്കുന്നത് നവംബർ പതിനാലാണല്ലോ എന്നാൽ ലോക ശിശുദിനമായി ആഘോഷിക്കുന്നത് എന്നാണ് നവംബർ ഇരുപത് നെഹ്റുവിന് ഭാരതരത്നം ലഭിക്കുന്നത് ഏതു വർഷമാണ് നെഹ്റുവിനെ പണ്ഡിറ്റ് ജി എന്ന് വിളിക്കുവാൻ കാരണം എന്തായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബ പാരമ്പര്യം കാശ്മീരി പണ്ഡിറ്റുകളുടേതായിരുന്നു ജപ്പാനിലെ കുട്ടികൾക്കായി നെഹ്റു ഇന്ദിര എന്നു പേരുള്ള ഒരു മൃഗത്തെ സമ്മാനമായി നൽകുകയുണ്ടായി ഏതു മൃഗമായിരുന്നു അത് ആന ജവഹർലാൽ നെഹ്റുവിന്റെ സഹോദരിമാരിൽ ഒരാൾ ഷ്ട്ര പൊതുസഭയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആയിട്ടുണ്ട് ആരാണ് ആ വ്യക്തി വിജയലക്ഷ്മി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആര് ടാഗോർ ഇന്ത്യയുടെ രത്നം എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ഏത് സംസ്ഥാനത്തെയാണ് മണിപ്പൂർ നെഹ്റു ദ ഇൻവെൻഷൻ ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ കർത്താവ് കേരളത്തിൽ നിന്നുള്ള ഒരു പാർലമെന്റ് അംഗമാണ് ആരാണ് ഈ വ്യക്തി ഡോക്ടർ ശശി തരൂർ നെഹ്റു ആരംഭിച്ച പത്രം ഏതാണ് നാഷണൽ ഹെറാൾഡ് ചരിത്രകാരന്മാർ നവഭാരത ശില്പി എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു പൂർണ്ണ സ്വരാജ് അഥവാ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന നയം ആവിഷ്കരിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു അപ്പോ കൂട്ടുകാരെ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പുതിയൊരറിവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാ കൂട്ടുകാരും സുരക്ഷിതരായിരിക്കുക നന്ദി നമസ്കാരം